ഇപ്പോ എത്ര വയസ്സുണ്ട്? അറിയില്ല. വയസ്സൊന്നും അറിയില്ല. ആധാർ കാർഡ് ഒക്കെ ഉണ്ടോ? ഇല്ല. ഐ ഡി കാർഡ് ഒന്നും ഇല്ല. ഒരു രേഖയും ഇല്ല. ഫോറസ്റ്റിന്റെ കയ്യില് നിങ്ങളുടെ അതെ അവര് കൊല്ലം തോരം മാസം തോരം എടുത്ത് കൊടുക്കുന്നൊക്കെ തന്നെയാ. അതല്ലേ, ഇതൊക്കെ എല്ലാ വർഷവും നമ്മള് കൊടുക്കാറുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഈയാഴ്ച മീൻ പിടിച്ചോ? പോയി കഴിഞ്ഞ മീനെ പിടിച്ചോ? ഇല്ല, ഞാൻ പോയി, ഞാനെന്റെ അടുത്തായിരുന്നു, പക്ഷെ ഇറങ്ങിയൊന്നും പോയില്ല. ഇല്ല, ഞാൻ തോന്നുന്നത് ഇന്നലെ പിന്നെ കയറി വരുന്ന ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നിട്ടില്ല. ആ, അന്ന് വന്നു കഴിഞ്ഞ പിന്നെ എന്നാ വരുന്നത്? ഇനി 15-ാം തീയതി വരെ ഉണ്ട് ഞാനിവിടെ. അത് കഴിഞ്ഞാ പിന്നെ കട മാറും. ഞാൻ പിന്നെ ഇവിടെ ഇവിടെ നമുക്കില്ലല്ലോ. ഇല്ല, ഇനിയിപ്പോ നമ്മള് സാരകുത്തിയില്ല. ഇവിടെ അത് കഴിയുമ്പോ അങ്ങോട്ട് വന്നാ മതി കേട്ടോ. ഞാൻ അതല്ലെങ്കില് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നീ ഫോറസ്റ്റിന്റെ മേളിൽ നീല ഷീറ്റ് ഇട്ട ബിൽഡിംഗില് അവിടെ വന്ന് അന്വേഷിച്ചാ മതി. അവിടെ വന്ന് അന്വേഷിക്കുമ്പോ ആ അവിടെ വന്ന് അന്വേഷിച്ചാൽ എന്നെ കാണണമെന്ന് പറഞ്ഞാ മതി. അവര് പറഞ്ഞു ബീഡിയൊക്കെ വലിക്കുവോ? മുറുക്കും. മുറുക്കുന്ന ഇഷ്ടമാ? ബ്രാണ്ടി കഴിക്കത്തില്ല. ഓ, വെളിയിലെല്ലാം പബ്ലിസിറ്റി. നിങ്ങൾക്ക് ചാരായം കുടിക്കാന്നാ പറയുന്നത്, കാട്ടി താമസിക്കുന്ന ആൾക്കാർ, വെളിയിലുള്ള ആൾക്കാർ പറയുന്നേ ചാരായം കാച്ചി കുടിക്കുമെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എത്ര വയസ്സുണ്ടെന്നും ഒരു കണക്കൂട്ടലുമില്ല, അമ്മയ്ക്കും അറിയത്തില്ല. ഞാൻ കാണുന്ന കാലം മുതല് ഇങ്ങനെ തന്നെ ഇരിക്കുക. ആ, ചേട്ടനും അതെ. ഞാനൊരു, നിങ്ങളിവിടെ കല്ലാറ്റി താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? പൊന്നമ്പലം വീടിന്റെ അവിടെ ആ ഇവിടെ ഉണ്ടായതാ. ഞാന് കാണുന്ന ഒരു 15 വർഷം 17 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അന്നും ഇങ്ങനെ തന്നെ ഇരിക്കുക. വീട് സ്ഥലമൊക്കെ വാങ്ങിച്ചു തരാം ഒക്കെ ആൾക്കാർ ഓഫർ വന്നിട്ടുണ്ട്. മേടിച്ചെന്ന് അവിടെ വന്ന് താമസിക്കുമോ? ആണോ, ഇഷ്ടമാ? കല്യാണമൊക്കെ കഴിക്കണ്ടേ? ചേട്ടൻ കല്യാണം കഴിച്ചോ? ഇല്ല, ഇല്ല. മൂത്ത ചേട്ടൻ മാത്രം ചാലക്കയത്ത് പോയി. നല്ല കുന്തിരിക്കോ അല്ലേ? അന്ന് കൊണ്ടുപോയി കുന്തിരിക്കോ ആർക്ക് കൊടുത്തു? മരാമത്തില്ല. ബ്രഷ് വേണോ? ആ അല്ലേ, കുഴപ്പമില്ല, ഞാൻ തരാം. ബ്രഷ് എടുത്തു. ബ്രഷ് വേറെ എണ്ണ വേണോ? ഇത് നമ്മള് തലേ ഞാൻ പോകുമ്പോഴേ എത്ര സോപ്പ് വേണേലും എടുത്തോ. ഞാൻ വേറെ എന്താ സാധനം വേണമെന്ന് പറഞ്ഞാ മതി. ഞാൻ വരുമ്പോ, ഞാൻ നാളെ പോയിട്ട് വരുമ്പോ വാങ്ങിച്ചോണ്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് തലേ തേക്കാനൊക്കെ ഉള്ളതുള്ള, അത് പിന്നെ ബ്രഷുണ്ട്. അന്നല്ലേ, ആ സോപ്പ് വരാം. തുണി നനയ്ക്കുന്ന സോപ്പ് വേണോ? കാപ്പി ഇഷ്ടപ്പെട്ടോ? കാപ്പി ഇഷ്ടപ്പെട്ടോ? അതെ. വീട്ടിലെന്താ ഉണ്ടാക്കുന്നത്? കാപ്പിയോ ചായ?
പ്രത്യേകിച്ച് ഒന്നും പറ്റത്തില്ല. ഇപ്പൊ രണ്ടു ദിവസവും ചിലപ്പോ ദിവസം കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമായിരിക്കും. അങ്ങനെ കാലങ്ങനെ അവിടെ അങ്ങനെ പ്രത്യേകത കട്ടങ്കാപ്പി കട്ടഞ്ചായ അവിടെ പഞ്ചാര ഇട്ട് ഉപയോഗിക്കൂല, ഇല്ല വെറും കട്ടൻ മാത്രം. പഞ്ചാര എന്താ ഉപയോഗിക്കാത്ത? അങ്ങനെ ആരും ഉപയോഗിക്കൂല, ഇല്ല അലീഷല്ലാത്തൊരു കാര്യം അതുകൊണ്ടായിരിക്കും. നമ്മുടെ ചെറുപ്പാടത്തിലൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും കട്ടന്റെ കുടി മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോ മാത്രമേ ഉള്ളൂ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത്. ഇവിടെ വരുമ്പോ മാത്രമേ ഉള്ളൂ. അല്ല അതല്ലേ, അവിടെ തന്നാലും ചിലപ്പോ അങ്ങോട്ട് പോയിട്ടില്ല. കാര്യം വേണ്ട, നമ്മളെന്തിനെ വേണ്ട, കൂടി കളപ്പി പൊടി തേവല വേണ്ടേ? കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരും കെട്ടണല്ലേ കൂടി. കാപ്പിപ്പൊടി വേണോ? കാപ്പിപ്പൊടി ആ ഉപയോഗിക്കും, വേണ്ട തേവല വേണ്ട. കാര്യം അതാകുമ്പം സമ്മർദ്ദം മധുരം അതിന്റെ ചൊവ ഇഷ്ടപ്പെടുത്തില്ല, ഇഷ്ടമല്ലേ. ഓ അന്ന് എപ്പൊ തിരിച്ചു പോയായിരുന്നു? സമയം അറിയത്തില്ലേ. നിങ്ങൾ സമയമൊക്കെ എന്തായാലും എങ്ങനെ അറിയുന്നത്? വലിയ പാടാ അന്നല്ലേ, സമയമൊന്നും നമുക്കില്ല. സമയമൊന്നും നമുക്കില്ല, ഇരുട്ടുന്ന വിളിക്കുന്ന സമയം. അതെ, വീട്ടിൽ പോയ സമയം പോയത് പോയിന്നാണ്. ആ കുന്തിരിക്ക ഒന്ന് എടുത്ത് ഇവിടെ പച്ചേ നോക്കട്ടെ, ആൾക്കാർ കാണട്ടെ. കുന്തിരിക്കത്തിന് ഓർഡർ വരുവാണല്ലേ. എന്നാടാ ഇല്ല ഇതേ ഈ തണുപ്പ് മയം കൊള്ളുന്നോണ്ടാ ആന്നില്ലേ.